എസ് ആർ ഈവൻസ് പ്രസൻസ് തിരിച്ചറിവ്. രചന സാജിദുൽ അൻസാർ ഒളവട്ടൂർ. അയാൾ ഈനയുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വിട്ടു. എൻ്റെ ഭാര്യയുമായി ഞാൻ ഒരുമിച്ചൊരു കട്ടിൽ കിടന്നിട്ട് പോലും കാലങ്ങളായി. കാരണം ഷുഗർ പിടിച്ച് ചുക്കിച്ചുള്ള അവളുടെ ശരീരം കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുന്നു. ലീന നല്ലൊരു കുടുംബ സുഹൃത്തും സുന്ദരനും ആരോഗ്യ ദൃഢഗാത്രനുമായ മധ്യവയസ്കൻ രാഘവൻ മാഷിയുടെ മെസ്സേജ് കണ്ടപ്പോൾ ആയുർവേദ ഡോക്ടറായ ലീനക്ക് വിഷമം തോന്നി. മാഷി ഇടയ്ക്കിടെ ലീനക്ക് വാട്സാപ്പിൽ ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റും പറയാറുണ്ടെങ്കിലും ഇങ്ങനെ സംസാരിക്കുന്ന ആദ്യമായിട്ടാണ്. മാഷിൻ്റെ മെസ്സേജുകൾ ലീനയുടെ വാട്സാപ്പിലേക്ക് തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണ്. ലീന, എൻ്റെ വികാരങ്ങളും വിചാരങ്ങളൊക്കെ ഞാൻ ആരോട് തുറന്നു പറയും? ഞങ്ങളുടെ കുടുംബ സുഹൃത്തും അതിലുപരി കുടുംബ ഡോക്ടറുമായ സുന്ദരിയായ ലീനയോട് പറയുമ്പോൾ മനസ്സിന് റിലാക്സ് കിട്ടുന്നുണ്ട്. ഭർത്താവ് വിദേശത്തായ ലീനക്കും അറിയാലോ ആണും പെണ്ണും അനുഭവിക്കുന്ന ഇത്തരം പ്രശ്നങ്ങൾ. എനിക്കിങ്ങനെ അടക്കി പിടിച്ച് ജീവിക്കാൻ വയ്യ ലീന. മാഷിൻ്റെ സംസാരത്തിൻ്റെ ഗതി മാറുന്നുണ്ടോ എന്ന് ലീനക്ക് സംശയം തോന്നി. എന്നാൽ മാഷ് പറയുന്ന കേൾക്കാൻ എന്തോ ഒരു മനസ്സ് വന്നുകൊണ്ട് ലീന ഒരു മൂളയിൽ മറുപടി കൊടുത്തു. എനിക്ക് സൗന്ദര്യമുണ്ട്, ആരോഗ്യമുണ്ട്, പണമുണ്ട്. എന്നെ ആഗ്രഹിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളും ഉണ്ടാവാം. കുറേ നാളുകളായി ഭാര്യയ്ക്ക് വേണ്ടി ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് കഴിയുകയാണ് ഞാൻ. ഇനി പറ്റില്ല, ഇനി അവസരം കിട്ടിയാൽ ഞാനത് പ്രയോജനപ്പെടുത്തു ലീന. മാഷിൻ്റെ ഭാര്യ സുമതി ചേച്ചിയുടെ ശാരീരികാവസ്ഥയ്ക്ക് മാറ്റം വരുത്തേണ്ടതും മാഷിൻ്റെ ഈ പ്രായത്തിലുള്ള ലൈംഗികാവേശത്തിന് ശമനം കൊടുക്കുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടതും തൻ്റെ കൂടി കടമയായതുകൊണ്ട് ലീന പറഞ്ഞു. അവസരം കിട്ടിയാൽ ആസ്വദിക്കാം മാഷേ, ജീവിതം ഒന്നല്ലേ ഉള്ളൂ. പിന്നെ കുറച്ചു നേരത്തേക്ക് മാഷിൻ്റെ മെസ്സേജൊന്നും കണ്ടില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാഷിൻ്റെ അടുത്ത മെസ്സേജ് വന്നു. എങ്കിൽ ലീനക്ക് എനിക്കൊരു അവസരം തന്നൂടെ? ഈ മെസ്സേജ് കണ്ടതും ലീന ഞെട്ടി. കാലുകൾ കുഴഞ്ഞു പോകുന്ന പോലെ തോന്നി. ആദ്യമായിട്ടാണ് ലീനയുടെ ഒരാൾ ഇങ്ങനെ തുറന്ന് ചോദിക്കുന്നത്. എന്തു പറയണമെന്നറിയാതെ ലീന പരിങ്ങി. പറയൂ ലീന, എനിക്കൊരു അവസരം തരില്ലേ? നമുക്ക് ആരും അറിയാതെ അടിച്ചു പൊളിക്കാം. പറയൂ, എനിക്കൊരു മറുപടി താ. മാഷിൻ്റെ മെസ്സേജുകൾ നിലക്കാതെയായപ്പോൾ വിറക്കുന്ന കൈകൊണ്ട് ലീന മാഷിന് മറുപടി കൊടുത്തു. നാളെ രാവിലെ 11 മണിക്ക് എൻ്റെ വീട്ടിലേക്ക് വരും മാഷേ. പിറ്റേ ദിവസം കൃത്യസമയത്ത് തന്നെ മാഷി ലീനയുടെ വീട്ടിലെത്തി. സുന്ദരിയായ ലീനയുടെ വേഷം കണ്ട് മാഷാകെ വികാരഭരിതനായി. ചെയ്യുന്ന തെറ്റാണ്, സ്വന്തം മകളുടെ പ്രായമുള്ള പെൺകുട്ടിയുമായി ശാരീരികമായി ബന്ധപ്പെടുന്നു. ഇനി അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല, കിട്ടിയ അവസരം ആസ്വദിക്കുക തന്നെ. ലീന കൊടുത്ത ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാഷി ചിന്തിച്ചു. മാഷേ, മാഷിന് വീഡിയോ ആണ് ഇഷ്ടമല്ലേ? നമുക്ക് ഒരുമിച്ചിരുന്നൊരു വീഡിയോ ഉണ്ടല്ലോ. ലീനയുടെ ആ ചോദ്യമാണ് മാഷിനെ ചിന്തയിൽ നിന്ന് ഉണർത്തിയത്. വീഡിയോ കണ്ടാൽ രണ്ടുപേർക്കും വികാരം കൂടുമെന്ന് മനസ്സിലാക്കിയ മാഷി വേഗം ശരിയെന്ന് പറഞ്ഞു. ഡോക്ടർ ലീന തൻ്റെ ഹാളിലിരിക്കുന്ന വലിയ ടി വി ഓൺ ചെയ്ത് അതിലൊരു വീഡിയോ തെളിഞ്ഞു വന്നു. ആ വീഡിയോയിൽ ക്ഷീണിച്ച അവശനായി കിടക്കുന്ന ഒരു മധ്യവയസ്കനെ മാഷി കണ്ടു. ഇയാളെ മാഷ അറിയോ? ലീനയുടെ ആ ചോദ്യത്തിന് അറിയുമെന്ന് മാഷ് മറുപടി നൽകി. ആരാണത്? ഞാനാണെന്ന് ലീനയുടെ ചോദ്യത്തിന് മാഷ് മറുപടി നൽകി. അതെ, ഇത് മാഷാണ്. ഇന്നത്തെ മാഷല്ല, 2 വർഷം മുമ്പ് അസഹ്യമായ കുടൽപുണ്ട് ബാധിച്ച് എൻ്റെ അടുത്ത് ചികിത്സയ്ക്ക് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ ഞാനെടുത്ത വീഡിയോ ആണിത്. അന്ന് മാഷിൻ്റെ കുടൽപുണ്ണ് ചികിത്സിച്ച് മാറ്റാൻ ഒരുപാട് നാളുകളെടുത്തു. ആ നാളുകൾ മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ആ സ്ത്രീ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുകയായിരുന്നു. വിദേശത്തുള്ള മക്കൾ നിങ്ങളുടെ ചികിത്സക്കായി ഒരുപാട് പണം അയച്ചെന്നിരിക്കാം. പക്ഷേ കഷ്ടപ്പെട്ട് നിങ്ങളെ പരിപാലിച്ച് നിങ്ങളുടെ ഭാര്യയായിരുന്നു. അന്നൊക്കെ നിങ്ങളുടെ ഭാര്യ സുമതി ചേച്ചിയുടെ ഒരു ദിവസം ആരംഭിച്ചിരുന്ന് വെളുപ്പിന് 4 മണി മുതലായിരുന്നു. നിങ്ങൾക്കുള്ള കഷായക്കൂട്ടുകളും പത്യാഹാരങ്ങളും ഉണ്ടാക്കി നിങ്ങളെ കുളിപ്പിച്ചും നിങ്ങളുടെ വസ്ത്രങ്ങൾ അലക്കിയും നിങ്ങളുടെ ദുർഗന്ധം വമിക്കുന്ന തുപ്പലും കഫവും മലവും മൂത്രവും കൈകൊണ്ട് വാരിയും വൃത്തിയാക്കിയും അങ്ങനെ നിങ്ങളെ ശുശ്രൂഷിച്ച അവരുടെ ആ ഓരോ ദിവസങ്ങളും എപ്പോഴാണ് അവസാനിച്ചിരുന്നതെന്ന് അവർക്ക് പോലും അറിയില്ലായിരുന്നു. അന്ന് സുമതി ചേച്ചി സുന്ദരിയായിരുന്നു. നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു അവർ. ഊണുറക്കം ഉപേക്ഷിച്ച് മാഷിനെ പരിപാലിക്കുന്നതിനിടയിൽ സ്വന്തം സൗന്ദര്യം സംരക്ഷിക്കാൻ ആ പാവസ്ഥയും മറന്നുപോയി. മാഷേ, ജീവിതത്തിൽ എല്ലാവിധ സുഖങ്ങളും കിട്ടിയിട്ടും ചെറുപ്പക്കാരികൾ മുതൽ മധ്യവയസ്കരായ സ്ത്രീകൾ വരെ ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് കണ്ടവൻ്റെ കൂടെ ഓടിപ്പോന്ന ഇക്കാലത്ത് അന്ന് ഒന്നിനും കഴിയാതിരുന്ന നിങ്ങളെ തനിച്ചാക്കി സുമതി ചേച്ചിക്കും സുഖങ്ങൾ തേടി പോകായിരുന്നു. ലീന ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് തുടർന്നു. അന്നത്തെ അലസമായ അവരുടെ ജീവിത രീതി മൂലം മാഷേ സുമതി ചേച്ചിക്ക് ഷുഗർ പിടിപെടാൻ കാരണമായതും അവർ ക്ഷീണിച്ച് സൗന്ദര്യം നഷ്ടപ്പെട്ട് ഈ അവസ്ഥയിലായതും. ഇതൊക്കെ മാഷിനോട് പറയാൻ വേണ്ടിയാ ഇങ്ങോട്ട് വിളിച്ചത്, അല്ലാതെ വിദേശത്ത് ഭർത്താവുള്ള പെണ്ണിൻ്റെ വികാരം ശമിപ്പിക്കാനല്ല. ലീന ഇത്രയും കൂടി പറഞ്ഞപ്പോൾ മാഷ് പോവാനൊരുങ്ങി. നിക്ക് മാഷേ, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. പ്രവാസികളുടെ ഭാര്യമാരെക്കുറിച്ച് മാഷിനെ പോലുള്ളവർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ പോലെ ജീവിക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവാം. ഭർത്താവ് കൂടെ ഉണ്ടായിട്ടും മറ്റൊരുത്തിനെ വിളിച്ച് കൂടെ കിടത്തുന്ന പെണ്ണുങ്ങളും ഉണ്ടാവാം. എന്നാൽ ലീവിന് വരുമ്പോൾ വീട്ടിലേക്ക് കയറുമ്പോഴും ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ വീട് വിട്ടിറങ്ങുമ്പോഴും നെഞ്ചോട് അടക്കി പിടിച്ച് പ്രവാസിയായ ഭർത്താവ് ഭാര്യ കൊടുക്കുന്ന സ്നേഹ ചുംബനുണ്ട്. അത് മതി മാഷേ. എന്നെ പോലുള്ള പ്രവാസി ഭാര്യമാർക്ക് മനസ്സും ശരീരവും കളങ്കപ്പെടുത്താതെ ഭർത്താവിന് വേണ്ടി ഒരു വർഷമല്ല ഒരു യുഗം കാത്തിരിക്കാൻ.
സത്യത്തിൽ മാഷിന് സുന്ദരിയല്ലാത്ത സ്വന്തം ഭാര്യയുടെ ശരീരം കാണുമ്പോൾ തോന്നുന്ന അതേ അറപ്പാണ് മാഷെ. സൗന്ദര്യമുള്ള നിങ്ങളുടെ ഈ ശരീരം കാണുമ്പോൾ ഇപ്പം എനിക്കും തോന്നുന്നു. ലീന പറഞ്ഞു നിർത്തി. ലീനയുടെ വീട്ടിൽ നിന്നും മാഷിന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ മതിയായിരുന്നു. എങ്ങനെയൊക്കെയോ സ്വന്തം വീട്ടിലെത്തിയ മാഷിന് ആകെ അസ്വസ്ഥത തോന്നി. വേഗം ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിച്ച് കിടപ്പുമുറിയിലേക്ക് ചെന്നു. ഇതൊന്നും അറിയാതെ ഉറങ്ങിയായിരുന്ന ഭാര്യയോട് ചേർന്ന് കിടന്ന് ഭാര്യയുടെ നെറ്റിൽ മാഷി ഒരു സ്നേഹചുംബനം നൽകി. അവൾ ആരായിരുന്നു എന്നും എനിക്കവൾ ചെയ്ത ത്യാഗങ്ങൾ എന്തായിരുന്നു എന്നും ആലോചിച്ച് അയാൾക്ക് അവളോട് സഹതാപം തോന്നി. അയാൾക്ക് ചെയ്ത തെറ്റിനോട് ദുഃഖം തോന്നി. ഞാൻ എൻ്റെ പ്രവൃത്തിയിലും മനസ്സാലെയും അവളോട് ചെയ്ത തെറ്റിനെങ്ങനെ മാപ്പ് പറയും? അല്ലെങ്കിലും അവൾക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനിയുള്ള കാലം സ്നേഹം കൊടുത്തും വാങ്ങിയും സന്തോഷത്തോടെ കഴിയണം. ഭാര്യയെ ചേർത്ത് പിടിച്ച് മാഷി മനസ്സിൽ ശബ്ദം ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഭാര്യ പഴയ സൗന്ദര്യത്തിലേക്ക് തിരിച്ചു വരുന്ന പോലെ അയാൾക്ക് തോന്നി. അവളുടെ അസുഖത്തിന് മരുന്ന് മാറ്റിക്കൊടുത്തിട്ടില്ല. കിട്ടേണ്ട സ്നേഹം കിട്ടി തുടങ്ങിയപ്പോൾ അവളുടെ അസുഖം തന്നെ മാറി തുടങ്ങുന്നതെന്ന് മനസ്സിലാക്കി അയാൾക്ക് സ്നേഹം കൂടി വന്നു. തന്നെ അവഗണിക്കുന്നതെന്ന തോന്നൽ മാറിയപ്പോൾ അവളും ഉഷാറായി. സ്നേഹവും സന്തോഷവും പരസ്പരം പങ്കുവെച്ച് ഭാര്യയെ അവഗണിക്കാതെ ചതിക്കാതെ ജീവിച്ചാൽ ദാമ്പത്യ ജീവിതം മനോഹരമായിരിക്കുമെന്ന അനുഭവം അയാൾ മനസ്സിലാക്കി. ഇത്രയും കാലം ഒരു പുസ്തകത്തിൽ നിന്ന് കിട്ടാത്ത തിരിച്ചറിവ് സമ്മാനിച്ച ലീന ഡോക്ടറോട് എന്നും കടപ്പാടോടെ ജീവിതാവസാനം വരെ അവർ സന്തോഷത്തോടെ ജീവിതം മനോഹരമാക്കി.